Hello friends, good morning. ഞാൻ രാധിക രഞ്ജിത്ത്. ഇന്ന് നമ്മൾ പല വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ട് ബ്ലാക്ക് തുണിയിലെ ലാസ്റ്റൊക്കെ ചെയ്ത് ബ്ലാക്ക് തുണിയിൽ ഫാബ്രിക് ചെയ്യുന്നതായിരുന്നു. അതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് വൈറ്റിൽ, അതായത് നമ്മൾ ടൈ ആൻഡായി ചെയ്ത് ഇതും അങ്ങനെയൊന്നും ചെയ്ത വർക്കായിരുന്നു. ടൈ ആൻഡായി ചെയ്തു, അതിനുശേഷം പിന്നത്തെ ഒരു എപ്പിസോഡിലായിട്ട് നമ്മളതിനെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്യുന്നത് കാണിച്ചു. ഈ ഒരു ഹോൾസിൻ്റെ ബ്ലോക്ക് എടുത്തിട്ട് നമ്മൾ ബ്ലാക്ക് ഫാബ്രിക് കളേഴ്സ് അപ്ലൈ ചെയ്ത് സീൽ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ വീഡിയോ നോക്കിയാലേ കാണാത്തവർക്ക് കാണാൻ പറ്റും. അതുമാതിരി തന്നെ വെരി ലൈറ്റായിട്ട് ടൈ ആൻഡായി ചെയ്ത ഇതൊക്കെ നമ്മൾ വൈറ്റ് ക്ലോത്തിൽ ചെയ്തിട്ടുണ്ട് കുറേ വർക്കുകൾ. പിന്നെ അതിനുശേഷം ചെയ്തതൊക്കെ ബ്ലാക്കിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു വേറൊരു ടൈ ആൻഡായി ചെയ്തത്. പിന്നെ വേറൊന്ന് ചെയ്തത് ഈ ഒരു പീസിലായിരുന്നു, ഈ ഒരു വർക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ടൈ ആൻഡായിൻ്റെ കുറേ വർക്കുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനിയും മറ്റ് പിന്നീടുള്ള എപ്പിസോഡിൽ നമുക്ക് ടൈ ആൻഡായി പല രീതിയിൽ നമുക്ക് ചെയ്യാമെന്നുള്ളത് കാണിക്കും. ഇന്ന് നമുക്ക് വൈറ്റ് ക്ലോത്തിൽ എങ്ങനെയും ചെയ്യാൻ നോക്കാം. ഇത് ടൈ ആൻഡായി ഒന്നുമല്ല, നമ്മൾ സാധാരണത്തെ പെയിൻറ്റിങ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയും ചെയ്യാമെന്ന്. അപ്പോൾ ഞാനതിന് ലൈറ്റായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ പീസ് സ്പോഞ്ച് എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ട് ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ട് കുറച്ച് ചുക്കുമ്പോൾ തന്നെ സ്പാച്ചായിട്ട് അവിടെ കിടക്കും, അത് ശ്രദ്ധിക്കണം. നമുക്ക് പ്രശ്നമില്ല, നമ്മളിതിൻ്റെ മേലെ വർക്ക് വരുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇതൊരു വെറ്റ് ഓൺ വെറ്റ് മാതിരിയാണ് ചെയ്യുന്നത്. ഞാൻ ഡീപ്പ് മജന്ത എടുക്കുന്നുണ്ട്, കുറച്ച് നമ്മളെടുത്ത് ഒഴിച്ചു വെക്കുന്നുണ്ട്. ഡീപ്പ് മജന്ത ആൻഡ് വൈറ്റ് പിന്നെ കുറച്ച് ഞാൻ ഇത് നമ്മളുടെ കുറച്ച് ഗ്ലിറ്ററിങ് എഫക്റ്റുള്ള ഒരു ഗോൾഡാണ്, സ്പാർക്കിൾ ഗോൾഡാണ് ഉപയോഗിക്കുന്നത്, വളരെ കുറച്ച്. ഇനി ഞാൻ ബ്രഷ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു സൈഡിൽ ഒരു സൈഡിൽ വൈറ്റും ഒരു സൈഡിൽ ഡീപ്പ് പേർപ്പിളും ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഗോൾഡ് കളർ. ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവർ നമുക്ക് നോക്കാം ഇങ്ങനെ ചെയ്യാം. കൈ വെറുതെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളതിൻ്റെ ഫസ്റ്റ് ലെയർ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റിൽ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അടുത്തത് എങ്ങനെയാണ് നോക്കാം. നമ്മളൊന്ന് ബ്രഷ് ഇങ്ങനെ അനക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ടിപ്പിൽ അറ്റത്ത് ഇങ്ങനെ ഒരു വളവൊക്കെ കിട്ടുക. ഇങ്ങനെ നമ്മൾ ലെയറാക്കുക ചെയ്യും. ഇങ്ങനെ നമ്മൾ മൂന്ന് ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ സെൻറ്ററിൽ എങ്ങനെയും ചെയ്യാൻ നോക്കാം. സെൻറ്ററിൽ വളരെ എളുപ്പം തന്നെയാണ്. ഒരു ഫ്ലവറിൻ്റെ നടു എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കട്ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം ചെയ്തതിൻ്റെ ഇത് ഇങ്ങനെ എടുത്തു. ഒരു ലെയറും കൂടി കൊടുത്തു. അതുമാതിരി തന്നെ ഒന്ന് ക്ലോസ് ചെയ്തു. വീണ്ടും ചുറ്റും ഒരു ലെയറും കൂടി കൊടുക്കാം. ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെ രണ്ട് ലെയറേ കൊടുത്തിട്ടുള്ളൂ, ചെറിയ പൂവായതുകൊണ്ട്. ഒന്ന് വളച്ചു കൊടുക്കുക. ഇവിടെ ഒന്ന് വളച്ചു കൊടുക്കുക. ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കും. പിന്നെ ഇടയിലിടയിലൊക്കെ നമുക്ക് മുട്ട ഇടച്ച് ചെയ്ത മാതിരി തന്നെ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ നമുക്കൊരു മുട്ടൻ്റെ ഫീല് കിട്ടും. ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത് തീർത്തത്. നമുക്ക് ഇനിയും ഇതിൽ സ്ഥലമുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ലീഫ് ചെയ്യാം. ലീഫ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ലീഫ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഗ്രീനിൻ്റെ കൂടെ ബ്ലാക്കും കൂടി എടുക്കുന്നു. പിന്നെ കുറച്ച് വൈറ്റ്, അങ്ങനെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നു. ഇതിന് കൂടുതൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ബ്ലാക്ക് നിങ്ങൾക്ക് കുറവേ വേണ്ടൂല്ലെങ്കിൽ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ബ്ലാക്ക് പെട്ടെന്ന് കളർ കൂട്ടി കാണിക്കും.
ചെറിയ ചെറിയ ഇലകൾ ചെയ്യണം. നമുക്ക് കുറച്ചുകൂടി ഇലകൾ ചെയ്ത് കംപ്ലീറ്റ് ഇപ്പം നമ്മൾ ഇങ്ങനെ ഫിനിഷ് ചെയ്തു. ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കുറച്ച് കേഴ്സൊക്കെ വരച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് വൈറ്റും കുറച്ച് ബ്ലാക്കും ഗ്രീനും എല്ലാം കൂടി ചേർത്തിട്ടുള്ള കളർ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മളിത് ഇവിടെ കംപ്ലീറ്റ് ആക്കി. ഇവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നില്ല, പ്ലെയിൻ ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ലൈറ്റ് പേർപ്പിൾ കളറിൻ്റെ കുറച്ച് ഇത് കൂടെ കൊടുക്കാം. ഗ്രീന് കുറച്ചും കൂടി ലൈറ്റ് ആക്കണമെങ്കിൽ ലൈറ്റ് ആക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇതേമാതിരി തന്നെ കമൻറ്റ് ചെയ്യണം. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേമാതിരി തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഇതും പറയണം. താങ്ക് യു സോ മച്ച്.